pleasure and honor to welcome Pastor Dr. T. Wilson Abraham, the General President of India Pentecostal Churches, to this convention, to the 71st General Convention of the World Missionary Evangelism Churches in India. ഇന്ത്യ പെന്തക്കോസ് ദേവസഭയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന റെവറൻഡ് ഡോക്ടർ ടി വാൽസൺ എബ്രഹാമിനെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുവാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. And we are sure that God is going to use him tonight in a special way. നമുക്ക് ഉറപ്പുണ്ട് ദൈവമായ കർത്താവ് ഇന്ന് കർത്താവിന്റെ ദാസനെ നമ്മുടെ മധ്യത്തിൽ വളരെ ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. He will be preaching in English and Pastor Finney Joseph will be translating the message for us in Malayalam. കർത്താവ് ദാസൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇംഗ്ലീഷിലായിരിക്കും പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് പാസ്റ്റർ ഫിന്നി ജോസഫ് ആയിരിക്കും. On behalf of the convention committee of the 71st general convention, I welcome Pastor T. Dr. T. Wilson Abraham to minister the word of God to the people of God. 71st കരിയമ്പളാവ് ജനറൽ കൺവെൻഷന്റെ കമ്മിറ്റിയുടെ നാമത്തിൽ പാസ്റ്റർ ടി വാൽസൺ എബ്രഹാമിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. I greet you all in the matchless and loving name of Jesus Christ our Lord. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലവും സ്നേഹനിർഭരവുമായ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. It is indeed an honor for us to be here with you this evening to worship the Lord in spirit and in truth. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങളുടെ ഒരുമിച്ച് ഈ സന്ധിയിൽ നിങ്ങളുടെ ഒരുമിച്ച് ആയിരിക്കുന്നത് വളരെ സന്തോഷമാണ് ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. I want to express my thanks and deep appreciation to my brother and dear friend Pastor OM Rajakutty for inviting us to come and be with you this evening. ഈ സന്ധിയിൽ നിങ്ങളുടെ ഒരുമിച്ച് ഈ മഹായോഗത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. അതുപോലെ തന്നെ ഈ പ്രകാരം ഈ ക്ഷണം ഞങ്ങൾക്ക് നൽകി തന്ന എൻ്റെ സഹോദരൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ റെവറൻഡ് OM രാജകുട്ടി അവർക്കും വിശേഷാൽ ഞാൻ നന്ദി അറിയിക്കട്ടെ. The relationship between our families extends for many decades. നേഗ ദശകങ്ങളുള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ളത്. My grandfather, my father had a deep love and great appreciation for our dear pastor and his father. എൻ്റെ പിതാമഹനും അതുപോലെ തന്നെ എൻ്റെ പിതാവും അവർ രണ്ടുപേരും ഈ കുടുംബവുമായിട്ട് കർത്താവിന്റെ ദാസന് തന്റെ പിതാവുമായി ഒരുമിച്ചൊക്കെ വളരെ ദീർഘനാളുകളിലെ ബന്ധമുണ്ട്. My father always spoke very fondly and very kindly of Pastor OM Rajakutty. എൻ്റെ പിതാവ് എപ്പോഴും പറയുന്നു എന്നെ ഓർക്കുന്നുണ്ട് കർത്തൃദാസനെ കുറിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. And I'm grateful for the relationship the Lord has given to us. ഞങ്ങൾക്ക് ഇങ്ങനെ നൽകി തന്ന അനുഗ്രഹീതമായ ബന്ധത്തിനായി ദൈവത്തിന് നന്ദി പറയട്ടെ. I'm grateful for the way the Lord has prospered the work and the ministry of world missionary evangelism here. World missionary evangelism deva sabhayude pravarthanangale karthavu vishalamaakkunnallo deivum adine anugrahikkunnallo doorthu karthavine nanni parayichukayanu. I am grateful for God's faithfulness the past 71 years. Kazhinja 71 varshangal deivathinte vishwasthathaye orthu innu raathri deivathine nanni parayunu. Can we raise our hand and say praise the Lord? Karangal uyarthi karthavine nanni paranjathu. The Lord has been good to all of us. Karthavu nammukellavarkkum nallavanayirunnu. And I am grateful for what he has done and I praise the Lord in advance for what he's going to do in the days to come. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം വരും നാളുകളിൽ അവൻ ചെയ്യാൻ പോകുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. I have thoroughly enjoyed the singing of both the choir and of our brother. Thank you so much for ministering to us in music and song. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ സംഗീത ശുശ്രൂഷ നിർവഹിച്ച ക്വയറിന് അതേപോലെ പ്രത്യേകമായി പാട്ടുകൾ പാടിയ പ്രിയ സഹോദരന് ഞാൻ ശരിയായിട്ടും ആ സംഗീതങ്ങളെ ആസ്വദിപ്പാനിടയായി തീർന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. Thank you for the powerful word that our pastor Tommy Joseph brought to us a while ago. നമുക്ക് വേണ്ടി അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ഇന്ന് രാത്രി നൽകി തന്ന കർത്താവിന്റെ ദാസൻ ടോണി ജോസഫ് അവർക്ക് വിശേഷാൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. കർത്താവിൽ നന്ദി അറിയിക്കട്ടെ. I pray God's choices blessings upon him and in his ministry. കർത്താവിന്റെ ദാസന്റെ മേലും ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ പകരപ്പെടട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. My brother-in-law brother Jacob Thomas is here with me who was in Kuwait for more than 40 years. ഏകദേശം 40 വർഷത്തിലധികമായി കുവൈറ്റിലായിരുന്ന എന്റെ ബ്രദർ-ഇൻ-ലോ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം സംബന്ധിക്കുന്നു. My dear friends, childhood friends from Hyderabad, brother AI Solomon Raj and his son is here this evening. എന്റെ ബാല്യകാലത്തെ ഞാൻ ചെറുപ്പത്തിൽ ഹൈദരാബാദിലായിരുന്ന സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതരായിരുന്ന ബ്രദർ സോളമനും തന്റെ മകനും ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം
ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. I'm grateful for to know what God is doing through this ministry in Odisha, in Andhra, in other parts of our land. ഈ ശുശ്രൂഷയിലൂടെ ഒറീസയിലും അതുപോലെ ആന്ധ്രാപ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. I pray God continue to bless and prosper the work. ലോകമെമ്പാടും ഈ ശുശ്രൂഷകളെ കർത്താവ് വിശാലമാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. The Lord's servant brought to us a word from Matthew chapter 25. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് കർത്തൃദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് ലഭിച്ചല്ലോ. And I also want to focus on the gospel of Matthew. അതുപോലെ തന്നെ ഞാനും ഇന്ന് രാത്രിയിൽ മത്തായി സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. He shared about how Jesus told a parable of the wise and the foolish virgins. അവിടെ ഇന്ന് രാത്രി നമ്മൾ കേട്ടത് ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ കന്യകമാരെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ സന്ദേശം കേട്ടത്. The best stories in the world are the stories that Jesus uttered. ഈ ലോകത്തിൽ ഏറ്റവും നല്ല കഥകൾ എന്ന് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ കഥകളാണ്. Jesus is the master storyteller. യേശു ആണ് ഏറ്റവും ഉദാത്തമായ രീതിയിൽ കഥകളെ നമുക്കായി പറഞ്ഞു. The stories of Jesus not only stimulates your thinking, it makes you ministers life to your spirit. ഈ കഥകൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ജീവൻ പകരുന്ന കഥകളാണ് യേശു നമുക്കായി പറഞ്ഞു. The more you dwell on the stories that Jesus uttered, you realize how there are layers and layers and layers of meaning. യേശു കർത്താവ് പറഞ്ഞ ആ കഥകളെ നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ എത്രയോ തലങ്ങളാണ്, എത്രയോ അർത്ഥതലങ്ങളാണ് ആ കഥകൾക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. It not only ministers to your mind but it ministers to your heart. അത് നിങ്ങളുടെ മനസ്സിനെ മാത്രം സംബന്ധിക്കുന്നതായ ചിന്തകളല്ല, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന കഥകളാണ്. It awakens something very deep inside of you. നിങ്ങളുടെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ എന്തോ ഒരു ചലനം ഉണ്ടാക്കുന്ന കഥകളാണ് യേശു കർത്താവ് പറഞ്ഞത്. Because they are the words of our Lord Jesus Christ. കാരണം അതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാക്കുകളാണ്. I want to turn your attention to another story that Jesus said. യേശു പറഞ്ഞ ഒരു കഥയിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. It is found in Matthew chapter 21. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലാണ് ആ കഥ കാണുന്നത്. It is a very short story. വളരെ ഹ്രസ്വമായ ഒരു കഥയാണ്. And it is found in Matthew chapter 21 verses 28 through 32. 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. I want my brother Pastor Finney Joseph to read that in Malayalam. അതിന്റെ 21-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഇന്ന് രാത്രി വായിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാമപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ലതാനും ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. A short story. വളരെ ഹൃസ്വമായ ഒരു കഥയാണ്. And Jesus tells the story not to ordinary people. യേശു ഈ കഥ പറയുന്നത് സാധാരണക്കാരോടല്ല. He is telling this story to theologians and scholars. അന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരോട് പണ്ഡിതന്മാരോടാണ് യേശു ഈ കഥ പറയുന്നത്. He is telling this story to people who had high positions in society. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ പുലർത്തിയിരുന്ന വ്യക്തികളോടാണ്. He is telling this story to people that criticized him. തന്നെ വിമർശിച്ചവരോടാണ് യേശു ഈ കഥ പറയുന്നത്. He is telling this story to people that question his authority. തന്റെ അധികാരത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയായിട്ടാണ് ഈ കഥ ചോദിക്കുന്നത്. He is telling this story to those who questioned him. തന്നെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് യേശു ഇത് പറയുന്നത്. Often Jesus answered a question by asking another question. പലപ്പോഴും യേശു ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നത് മറ്റൊരു ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ടാണ്. So when Jesus they come and ask Jesus about his authority, യേശുവിനോട് തന്റെ അധികാരത്തെ കുറിച്ച് അവർ ചോദ്യം ചെയ്തപ്പോൾ Jesus asked them a question. യേശു അവർക്ക് ഒരു ചോദ്യമാണ് മറുപടിയായി കൊടുത്തത്. He starts the story by asking a question. മറ്റൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. He is asking the question, what do you think? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? God wants us to use our mind. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താതലം മനസ്സ് ഉപയോഗിക്കണമെന്നാണ്. God wants to engage my mind.
mind nammada manasine ulpadathi nammal pravartikanam ennaan we not only love the lord with our heart nammada hrudayam kondu avane snehike mathramalla we love him with our mind nammada manasu kondu avane snehikkunu we love him with our strength nammada shakti kondu avane snehikkunu so it is when we love him with our heart mind soul and strength that we offer our true worship to him nammada manasode nammada aalmavode poorna hrudayathode avane snehikkumbol nammal aaradhanayaya adu maarthi so jesus tells a story yesu ee katha parayunu a man had two sons oralku rendu makkal undayirunnu and this man had a large vineyard ivanodu parayana ee manushine oru mundirithottam undu he goes to the eldest son avan mootha magante adukal chennu tells him in the morning raavile chennu paranju son go work today in the vineyard magane indu raavile poi mundirithottathil athvanikkanam the son gives a blunt reply magan thurannadichu marubadi paranju he never apologizes to his father tande pidavinodu orikkilum avane apeksha allengil ക്ഷമാപണമായിട്ട് നടത്തിയില്ല just bluntly tells the father I will not അവനെ തുറന്നടിച്ചു പറയുകയാണ് ഞാൻ പോകുകയില്ല and then he goes to the second son അങ്ങനെ രണ്ടാമത്തെവന്റെ അടുക്കൽ പിതാവ് ചെന്നു now the second son knew how to talk to the father ഈ രണ്ടാമത്തെ മകനെ പിതാവിനോട് എങ്ങനെ സംസാരിക്കണം എന്നറിയാം when the father heard the reply of the first son ആദ്യത്തെ മകന്റെ ആ മറുപടി കേട്ടപ്പോൾ it brought sorrow to the heart of the father പിതാവിന്റെ ഹൃദയത്തിന് ദുഃഖമായി because the son never gave any excuse കാരണം ഒരു മറുപടി തുറന്നടിച്ചു മറുപടിയായിരുന്നു he never gave any reason യാതൊരു കാരണവും പറഞ്ഞില്ല he bluntly told the father I will not go avarotta prastavanayana naan pogayilla but later we find he changed his mind pache pinneeda korachu kanjappol avan manasu maatti but when the father asked him the question nal pidava chodyam chodichappol and the blunt reply that the son gave ipragaram oru marubadi kettappol it brought pain to the heart of the father aa pidavinte hrudayathinu adu dukhamayi then son the father goes to the second son rendamatha magante adukal pidavu chennu the son the father asked him the same question adhe chodyam chodichu son would you go work today in the vineyard magane inna nee poi enna mundirithottathil vela cheyga now this son knew how to talk to the father ee magane pidavinode engane samsarikkanam ennariyam and he addresses his father as sir pidavine vilikkunnathu yajamanane ennaanu and he addressing the father as sir he said I will go pidavine yajamanane vilichittu paranju njan pogam ennu paranju when the second son answered the father softly ee randamatha magane pidavinode valare mruduvayi samsarichappol it brought joy to the heart of the father pidavinte hrudayathine adu valare santoshamayi and but later by the evening time pache vaiganeram aayappol the father finds out pidavu manasilaki the son who said I will go did not go naan pogam ennu paranja mootha magan poyilla the second son രണ്ടാമത്തെ മകൻ പോയില്ല and the oldest son who said I will not go എന്നാൽ മൂത്തവൻ പറഞ്ഞു ഞാൻ പോകത്തില്ലെന്നായിരുന്നു he changed his mind അവൻ അവന്റെ മനസ്സ് മാറ്റി and he went അവൻ പോയി this is a story that jesus said ഈ കഥയാണ് യേശു പറഞ്ഞത് and then jesus asked a question എന്നിട്ട് യേശു ഒരു ചോദ്യം ചോദിച്ചു which of the two did the will of the father ഇവരിൽ ആരാണ് പിതാവിന്റെ ഹിതം ചെയ്തത് which of the two did the will of the father ആരാണ് പിതാവിന്റെ ഹിതം ചെയ്തത് did the eldest son do the will of the father മൂത്ത മകനാണോ പിതാവിന്റെ ഹിതം ചെയ്തത് did the second son do the will of the father രണ്ടാമത്തെ മകനാണോ പിതാവിന്റെ ഹിതം ചെയ്തത് when he asked that question to the scholars and theologians അന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരോട് പണ്ഡിതന്മാരോട് ചോദ്യം ചോദിച്ചപ്പോൾ they said the first did the will of the father അവർ പറഞ്ഞ മറുപടി ഇതാണ് മൂത്ത മകൻ പിതാവിന്റെ ഹിതം ചെയ്തു all of a sudden jesus changes the subject പെട്ടെന്ന് തന്നെ യേശു വിഷയം മാറ്റി and he begins to talk about tax collectors and prostitutes യേശു പിന്നീട് അവരോട് സംസാരിക്കുന്നത് ചുങ്കക്കാരെ കുറിച്ച് വേശ്യമാരെ കുറിച്ചുമാണ് now the jewish theologians and scribes looked down upon tax collectors and prostitutes അന്നത്തെ കാലത്തെ യഹൂദ മതാചാരികളെല്ലാം ഈ ചുങ്കക്കാരെ അല്ലെങ്കിൽ കരം പിരിക്കുന്നവരെ കണ്ടുകൊണ്ടിരുന്നത് താണ നിലവാരത്തിലുള്ള വ്യക്തികളായിട്ടാണ് people like zacchaeus was hated by jewish people സക്കായിക്കുസിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് because the tax collectors extorted money from their fellow jews അന്നത്തെ തങ്ങളുടെ സഹ യഹൂദന്മാരിൽ നിന്നും ഇങ്ങനെ ചുങ്കം പിരിക്കുന്നവർ ധാരാളം പണം പിരിച്ചെടുക്കുമായിരുന്നു the roman government had a strategy റോമ ഗവൺമെന്റിന് ഒരു പ്രത്യേക ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു they knew the jewish people had a lot of money യഹൂദന്മാർക്ക് ധാരാളം പണം ഉണ്ടെന്ന് അവർക്കറിയാം but they also knew the jewish people avoided paying taxes എന്നാൽ ഇവർ കരം കൊടുക്കുന്നവരല്ലെന്നും അവർക്ക് there are only two groups of people in the world that avoid paying taxes karam kodukkan madiyulla allengil adu oluvaakkana rendu group aalukale ullu
the Jewish people and the Indian people. One Yehudaran and India karyamana. They know how to hide from the government and hide and not pay taxes. Government il ningane marachu pidicha karam kodukkathirikkam enna varkariyam. So the Jewish people avoided paying taxes to the Roman government. Angane Roman government chunga kodukkuvan karam kodukkuvan Yehudanmarku thayarallayirunnu. So what did they do? Adund avar endha cheynathu? They employed other Jewish people. Mattoru Yehudana thanne chungam pirikkanakkum. They employed people like Zacchaeus. സക്കായിയസിനെ പോലെയുള്ള ആളുകളെ. Because the Jewish people knows who the other Jewish people have money. കാരണം ഒരു യഹൂദൻ അറിയാം വേറെ ആരുടെ കയ്യിലാണ് പണമുള്ളത്. They know where they are hiding their money. ഒരു പണം എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. So the Roman government would tell them. അതുകൊണ്ട് റോമാ ഗവൺമെന്റ് പറയും. We need 20%. ഞങ്ങൾക്ക് 20% വേണം. We don't care how much you collect. നീ എത്ര പിരിച്ചാലും കുഴപ്പമില്ല. You can collect 50 or 60%. നിനക്ക് 60ഓ 70%ഓ പിരിച്ചെടുക്കാം. As long as you give us 20%. ഞങ്ങൾക്ക് 20% തരുന്നിടത്തോളം. So people like Zacchaeus, സക്കായിയെ പോലുള്ളവർ, they would collect money. ഒരു പണം പിരിക്കും. Give 20% to the Roman government. 20% റോമാ ഗവൺമെന്റിന് കൊടുക്കും. Put 30 or 40% in their pocket. ബാക്കി വരുന്ന 30-40% അവരുടെ പോക്കറ്റിൽ ഇടും. And they became filthy rich. അങ്ങനെ വലിയ ധനികന്മാരായി അവർ മാറി. And if people did not pay taxes, ഈ കരം കൊടുക്കാത്തവർ, he would tell the Roman soldiers go knock on their door. അങ്ങനെ ഉള്ളവരെ പടയാളികളെ കൊണ്ടുവന്ന് അവരുടെ വീടിന്റെ വീതുക്കൽ മുട്ടുകയും. So when the Roman soldiers would go knock on their door, ഈ പടയാളികൾ വന്ന് അവരുടെ വാതിലിന്റെ വീടിൽ മുട്ടുമ്പോൾ, they would be afraid. അവർ ഭയപ്പെടും. So out of fear, people were paying taxes. ഭയം കൊണ്ട് അങ്ങനെ അവർ കരം കൊടുത്തു പോകും. And out of fear, the money was being extorted from them. അങ്ങനെ ഭയപ്പെടുത്തിയാണ് പണം പിരിച്ചിരുന്നത്. And so people hated tax collectors. അതുകൊണ്ട് യഹൂദന്മാർ തന്നെ അവരെ വെറുത്തിരുന്നു. And the people like Zacchaeus did not care for their brothers or sisters. സക്കായിയെ പോലുള്ളവർ സഹ യഹൂദന്മാരെ കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നില്ല. കരുതലുള്ളവരായിരുന്നില്ല. They were materialist people. അവരെപ്പോഴും ഭൗതികതയിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. They loved money more than their own family. അവരുടെ കുടുംബത്തേക്കാൾ അധികം അവർ പണത്തിൽ ആശ്രയിച്ചു. They didn't care about what other people said. മറ്റുള്ളവർ എന്ത് പറയുന്നെന്നവർക്ക് വിഷയമല്ല. Then Jesus talks about prostitutes. പിന്നെ യേശുവിടെ പറയുന്നത് വേശ്യമാരെ കുറിച്ചാണ്. And a prostitute is one who sells a body for money. വേശ്യമാരെന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ശരീരം വിൽക്കുന്നവരാണ്. They don't care about the father's reputation. പിതാവിന്റെ മാനമൊന്നും അവർക്ക് വിഷയമല്ല. They don't care about family's reputation. കുടുംബത്തിന്റെ മഹിമയൊന്നും അവർക്ക് വിഷയമല്ല. They don't care what the society talks about them. സമൂഹം എന്ത് പറയുന്നെന്ന് അവർക്ക് വിഷയമല്ല. They love money more than anything else. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരി പണത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു. യേശു പറയുകയാണ്, by the way, tax collectors and prostitutes are entering the kingdom of God ahead of you. യേശു അവരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് മുൻപായി ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടക്കും. And when the Jewish people heard this, they were shocked to the core. യഹൂദന്മാർ ഇത് കേട്ടപ്പോൾ അവരുടെ അന്തരാത്മാവിൽക്ക് വലിയ ചലനമുണ്ടായി, അവർ ഭയന്നു പോയി. And they were surprised that Jesus would use such illustration. യേശു ഇങ്ങനെ ഒരു ഉദാഹരണം ഉപയോഗിച്ചത് അവർ അത്ഭുതപ്പെട്ടു പോയി. And then all of a sudden he changes the subject again. പെട്ടെന്ന് തന്നെ യേശു വീണ്ടും വിഷയം മാറ്റുകയാണ്. Then Jesus talks about John the Baptist. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നു. Who is John the Baptist? ആരാണ് യോഹന്നാൻ സ്നാപകൻ? John the Baptist was a cousin of Jesus. യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഒരു cousin ആയിട്ട് വരും. He had taken a Nazirite vow. അവനെ ഒരു നാസീർവ്രതക്കാരനാണ്. He was a person who felt the call of God upon his life. തന്റെ ജീവിതത്തിലുള്ള ദൈവവിളി അവൻ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. He lived a very holy life. വിശുദ്ധമായ ഒരു ജീവിതത്തിനുടമ. Even the enemies of John the Baptist recognized that he was a holy man. അവന്റെ ശത്രുക്കൾ പോലും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത് അവൻ ഒരു വിശുദ്ധനായ മനുഷ്യനെന്നാണ്. He lived very simply. വളരെ ലളിതമായ ജീവിതം. He ate simple food. ലളിതമായ ഭക്ഷണം. His clothing was simple. അവന്റെ വസ്ത്രധാരണം ലളിതമായിരുന്നു. And he was preaching in the wilderness. അവൻ മരുഭൂമിയിൽ പ്രസംഗിച്ചെന്നാണ്. People from the city were going to the wilderness to hear him preach. പട്ടണത്തിൽ നിന്ന് ജനലക്ഷങ്ങളാണ് യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ മരുഭൂമിയിൽ ചെന്നത്. It is said that 9 lakhs of people from all over Judea went to the wilderness to hear John the Baptist preach. യഹൂദയിൽ നിന്ന് ഏകദേശം 9 ലക്ഷത്തിലധികം ആളുകൾ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാനായി മരുഭൂമിയിലേക്ക് ഒഴുകിച്ചെന്നാണ്. Jesus is saying, യേശു പറയുകയാണ്, you went to the wilderness. നീ മരുഭൂമിയിൽ ചെന്നില്ലേ? You heard powerful preaching. ശക്തമായ സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? You saw miracles with your eyes. നിങ്ങളുടെ കണ്ണുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടില്ലേ? There is not a single miracle recorded of John the Baptist in the gospels. യോഹന്നാൻ സ്നാപകൻ ചെയ്തതായി ഒറ്റ അത്ഭുതം പോലും
സുവിശേഷങ്ങളിൽ പറയുന്നില്ല. Not a single miracle. ഒരു അത്ഭുതത്തെ കുറിച്ച് പോലും പറയുന്നില്ല. What was the miracle that Jesus said they saw? പിന്നെ എന്താണ് യേശു ഇവിടെ പറഞ്ഞത് അവർ അത്ഭുതത്തെ കണ്ടെന്ന്? What was the miracle that they saw with their eyes? അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ട അത്ഭുതം എന്താണ്? Jesus is saying. യേശു പറയുകയാണ്. A prostitute repented. വേശ്യമാർ മാനസാന്തരപ്പെട്ടു. Tax collectors repented. ചുങ്കക്കാർ മാനസാന്തരപ്പെട്ടു. And John the Baptist gave instruction. യോഹന്നാൻ സ്നാപകൻ അവരെ ഉപദേശിക്കുന്നു. He administered baptism of repentance. അവർക്ക് മാനസാന്തര സ്നാനം അവൻ നൽകി. After he administered baptism of repentance, ഈ മാനസാന്തര സ്നാനം അവർക്ക് നൽകിയ ശേഷം, he said, "Go sin no more." അവൻ പറഞ്ഞു പറഞ്ഞു നിന്നി മേലാൽ പാപം ചെയ്യരുത്. So Jesus said, യേശു പറയുകയാണ്, "You heard powerful preaching. നിങ്ങൾ ശക്തമായ സന്ദേശം കേട്ടു. You saw miracles with your eyes. കണ്ണുകൊണ്ട് അത്ഭുതങ്ങളെ കണ്ടു. What was that miracle? എന്തായിരുന്നു അത്ഭുതം? The miracle was the transformed lives of tax collectors and prostitutes. ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും ജീവിതം രൂപാന്തരപ്പെടുന്ന വലിയ അത്ഭുതങ്ങളാണ് അവരുടെ കണ്ണുകൾ കൊണ്ട് അവരെ കണ്ടത്. That is the greatest miracle. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. That is the greatest miracle. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. God can heal your body. ദൈവത്തിന് നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ കഴിയും. God can touch your body. ദൈവം നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കും. And bring life and new life to you. നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ പകരാൻ അവനെ But the greatest miracle പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം is not a physical healing ഒരു ശാരീരിക സൗഖ്യമല്ല it is the salvation and the transformation of a person അതൊരു വ്യക്തിയുടെ രക്ഷയാണ് അതൊരു വ്യക്തിയുടെ രൂപാന്തരമാണ് if you have experienced that transformation നിങ്ങൾ ആ രൂപാന്തരം അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ would you raise your hand and say praise the lord കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ when the holy spirit touches you പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുമ്പോൾ when the lord comes to minister to you parishuddhaatmaavu ningalkku shushrusha cheyumbol he changes your character he changes your mind and you come to an understanding of what true repentance is ningalde swabhavathe ningalde chindakale edu maattum yathartha manasandram endennu ningalkku manasilaavum now in this short story ee cheriya kathayil jesus says yeshu parayana you heard powerful preaching ningal shaktamaya sandesham kettu and you saw miracles ningal kannukonde albhudangale kandu yet you did not believe ennittum ningal vishwasichilla yet you did not believe ennittum ningal vishwasichilla the word believe is mentioned 2 times in the short story ee cheriya kathayil vishwasikkuka ennulla padam 2 pravasham paranjittundu the pharisees the scribes and the theologians heard saw but yet they did not believe parishanmarum sadukkerum annatte devashastranjanmarum avar kandu pakshe adu vishwasichilla they heard but they did not believe avar kettu pakshe vishwasichilla they saw but they did not believe avar kandu ennittum vishwasichilla so Jesus is saying yesu parayana you may hear a lot of preaching ningal prasangam kettavarana but if you don't believe pakshe vishwasichillengil god cannot do anything in your life devathan onnum cheyan kadiyayilla you may see lot of miracles ningal vali albhudangale kandu kaanu but if you don't believe pakshe vishwasichillengil god cannot take it to higher levels devan ningale uyarthuvan kadigayilla so the importance is to know the importance of believing god adugonde devathe vishwasikkuka ennulladana pradhanam jesus said have faith in god yesu paranju devathil vishwasippin jesus said according to your faith so be it unto you yesu paranju ninde vishwasam pole ninakku bhavikkatte now jesus did not say this once yesu orikkal mathramalle idu paranju he did not say this twice rendu pravashyamalle paranju he did not say this three times moonu pravashyamalle paranju he said it six times aaru pravashyam yesu idu paranju if something is repeated three times in the bible vedapushtakathil moonu pravashyam oru karyam aavarthichu paranjal can almost make that into a doctrine adine oru upadeshamaaki maatam ennaanu jesus did not say this statement three times moonu pravisham alle yesu paranjathu he said it six times aaru pravisham yesu paranju according to your faith so be it unto you ninde vishwasam moolam ninakku bhavikkatte you can hear a lot of preaching but yet not believe dharalam prasangam kelkkugeyum ennittum vishwasikkathirikkeyum cheyyam you can see a lot of things with your eyes dharalam albhudangal kannukal kondu kaanam but yet you don't believe ennittum vishwasikkathirikkam Now the eldest son represents the prostitutes and the tax collectors ee mootha magan ivide parishanmarkum allengil shastrimarkum ee chungakkarkum veshyamarkum nidalana the second son represents the scholars the scribes and the people who are priests in the temple ee randamathe magan ennu parayunnathu parishanmar shastrimar annathe devashastranjanmarkum nidalana
The eldest son rebelled against the father. മൂത്തവകൻ പിതാവിനെതിരെ മത്സരിച്ചു. The eldest son bluntly told the father no. അവൻ ഒറ്റയടിക്ക് പറയുകയാണ് ഞാൻ പോകയില്ല. But later he realized what the father was saying. പക്ഷേ പിന്നീട് അവൻ ചിന്തിച്ചു പിതാവ് പറയുന്നത് എന്താണ്. And he repented and he changed his mind. എന്നിട്ട് അവൻ മാനസാന്തരപ്പെട്ട് അവൻ മനസ്സിന് മാറ്റം കൊടുത്തു. The youngest son represents the scribes and the scholars who have all the knowledge in the world. ഇളയ മകൻ എന്ന് പറയുന്നത് എല്ലാവിധ അറിവുകളും ഉള്ള വചനത്തെ അറിയാവുന്ന അന്നത്തെ ശാസ്ത്രിമാരുടെ നിഴലാണ്. But yet they don't follow or they don't believe. പക്ഷേ എന്നിട്ടും അവർ കർത്താവിനെ അനുഗമിച്ചില്ല വിശ്വസിച്ചില്ല. They know how to say the right words. നല്ല വാക്കുകൾ പറയേണ്ടത് എങ്ങനെന്ന് അവർക്കറിയാം. But the moment they leave the church they forget what they said. പക്ഷേ സഭ വിട്ടു പോകുന്ന സമയം കേട്ടതെല്ലാം അവർ മറന്നു പോകുന്നു. So Jesus is portraying two different individuals. യേശു രണ്ട് വ്യക്തികളെ നമുക്ക് മുൻപിൽ കൊണ്ടുവന്നു. A person who rebelled in the early days of his life. തന്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ദൈവത്തോട് മത്സരിച്ച വ്യക്തി. But towards the end of his life that person repents. എന്നാൽ ജീവിത അവസാനം വന്നപ്പോൾ അവൻ മാനസാന്തരത്തിലേക്ക് വന്നു. Notice Jesus asks the sons in the morning to go work in the vineyard. ee ningal shradhikaname raavile samayamaana pidavu ee makkalodu chodikkunnathu. Now vineyard in the Bible represents Israel. Mundirithottam enna tiruvazhathil kaananathu Israelinne kurichaanu. The prophets of the Old Testament refer to the vineyard Israel as the vineyard of God. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഇസ്രായേലിനെ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. The church is the vineyard of God. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. The world is the vineyard of God. ലോകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു മുന്തിരിത്തോട്ടമാണ്. So the father is giving an invitation to the son. Son, go work today in the vineyard. ഇവിടെ രാവിലെ തന്നെ പറയുകയാണ് മകനെ നീ പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. But the elder son rebelled. പക്ഷേ മൂത്ത മകൻ അനുസരിച്ചില്ല. And the elder son bluntly he said no. മുത്തമകര ഒച്ചയടിക്ക് പറയാണ് ഞാൻ പോകയില്ല. Now this story is not only a story of repentance but it is a story of God calling the sons for service. ഇതൊരു മാനസാന്തരത്തിന്റെ കഥ മാത്രമല്ല തന്റെ മക്കളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു കഥ കൂടിയാണ്. God will accept your repentance no matter when you repent. നിങ്ങൾ എപ്പോൾ മാനസാന്തരപ്പെട്ടാലും ദൈവം അത് അംഗീകരിക്കും. God will accept your repentance when you come and confess your sins and say sorry to him. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. But this story is also a story of obedience. എന്നാൽ അനുസരണത്തിന്റെ ഒരു കഥ കൂടിയാണ് ഇത്. This story is a story of service to God. ദൈവത്തിനെ ശുശ്രൂഷ ചെയ്യുന്നത് ബന്ധത്തിലുള്ള ഒരു കഥ കൂടിയാണ്. The father asked the sons to go work in the vineyard in the morning. രാവിലെ സമയത്താണ് പറഞ്ഞത് പിതാവ് പറഞ്ഞത് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോൽ വേല ചെയ്യണം. When did the elder son go to the vineyard? എപ്പോഴാണ് ഈ മൂത്ത മകൻ പോയത്? I think he went sometime late in the afternoon. ഉച്ച കഴിഞ്ഞ വൈകിയത് ഒരു സമയത്താണ്. And the second son who said I will go he did not go. രണ്ടാമത്തെ മകൻ പോകാം എന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. The eldest son brought pain to the father in the morning. മൂത്ത മകൻ പിതാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ പിതാവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ച വ്യക്തിയാണ്. The youngest son brought joy to the father in the morning. ഈ ഇളയ മകൻ രാവിലെ സമയം പിതാവിന്റെ ഹൃദയത്തിന് സന്തോഷം കൊടുത്ത വ്യക്തിയാണ്. The eldest son who brought pain in the morning brought joy in the evening to the father. രാവിലെ പിതാവിനെ ദുഃഖിപ്പിച്ച ആ മകൻ വൈകുന്നേരമായപ്പോൾ പിതാവിന് സന്തോഷം നൽകി. The second son who brought joy to the father in the morning brought pain in the evening of his life. എന്നാൽ രണ്ടാമത്തെ മകൻ രാവിലെ പിതാവിനെ സന്തോഷിപ്പിച്ചെങ്കിലും ജീവിതത്തിന്റെ സഹനങ്ങളിൽ പിതാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയായി മാറി. There are a lot of people here who have brought joy in the early part of their life. നിങ്ങളുടെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ കർത്താവിന് സന്തോഷം കൊടുത്ത ഒത്തിരി പേർ ഇവിടെ കണ്ടേക്കാം. But today you're not bringing joy to the father. പക്ഷേ ഇന്ന് അവന്റെ പിതാവിന് സന്തോഷം കൊടുക്കുന്നവരാണ്. You're bringing pain to the heart of the father. പിതാവിന്റെ ഹൃദയത്തിന് നിങ്ങൾ വേദന നൽകുന്നവരാണ്. When the father observes your life, when the father hears your words, it brings pain to his heart. പിതാവ് നിങ്ങളുടെ ജീവിതത്തെ കാണുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ പിതാവിനെ അത് ദുഃഖിപ്പിക്കുന്നതാണോ? And then there are those who brought pain in the early part of the life. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ പിതാവിനെ ദുഃഖിപ്പിച്ചവരുണ്ട്. But now you bring joy to the father. പക്ഷേ ഇപ്പോൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാണ്. But God is looking for a son who will bring joy in the morning, in the noon and the evening of one's life. എന്നാൽ കർത്താവ് നോക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു മകനെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. This story deals not only with your repentance but with your service to God. നിങ്ങളുടെ മാനസാന്തരത്തെക്കുറിച്ച് മാത്രമല്ല
കർത്താവിന്റെ സന്നിധിയിലുള്ള ശുശ്രൂഷയെ കുറിച്ചും അവൻ ഇത് സൂചിപ്പിക്കുന്ന കഥയാണ് The father is saying, son, go work today in the vineyard. പിതാവ് പറയുന്നു, മകനെ ഇന്ന് നീ പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യണം. There is a lot of work to be done. ധാരാളം വേല ചെയ്യേണ്ടതുണ്ട്. There are millions of people in our land that have not heard the good news of Jesus. നമ്മുടെ രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിന്റെ സുവിശേഷം കേൾക്കാത്തവരുണ്ട്. Thousands of people are going to an eternal hell without knowing Jesus. യേശുവിനെ അറിയാതെ ആയിരക്കണക്കിന് ആളുകൾ നിത്യ നരകത്തിലേക്ക് ഒഴുകുകയാണ്. And so the father is giving an invitation to us. അതുകൊണ്ട് പിതാവ് ഇന്ന് രാത്രിയിൽ നമുക്കൊരു ക്ഷണം നൽകുകയാണ്. Son, daughter, go work today in the vineyard. മകളെ ഇന്ന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ തയ്യാറാകുക. The vineyard is the world of God. മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം, ഈ ലോകമാണ്. The vineyard is the church of God. മുന്തിരിത്തോട്ടം സഭയ്ക്ക് നിഴലാണ്. God has a place for each one of us to work in his vineyard. തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നു. We who are in Kerala are not very familiar with vineyards, but we are familiar with coconuts. നമ്മള് കേരളത്തിലായിരിക്കുന്ന നമുക്ക് മുന്തിരിത്തോട്ടത്തെ കുറിച്ച് വലിയ പരിചയമില്ല. പക്ഷേ നമുക്ക് ഇവിടെ തേങ്ങയുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. A coconut has a hard shell. ഈ തേങ്ങയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറത്ത് നല്ല കട്ടിയുള്ള ഒരു ആവരണം ഉണ്ട്. It has a lot of fiber. അതിന് ധാരാളം ചകിരിയാൽ കവി പൊതിഞ്ഞിരിക്കുകയാണ്. Even if that coconut falls from a tall palm tree, it doesn't hurt. ഒരു ഉയരം കൂടിയ തെങ്ങിൽ നിന്ന് തേങ്ങ താഴെ വീണാലും തേങ്ങയ്ക്കൊന്നും സംഭവിക്കില്ല. Even if you don't pluck that coconut for the next 2 weeks, nothing is going to happen. തേങ്ങ പാകമായിട്ട് രണ്ടാഴ്ചയ്ക്ക് അത് പറിച്ചെടുത്തില്ലെങ്കിലും ഒന്നും അതിന് സംഭവിക്കില്ല. But Jesus is not talking about coconuts here. പക്ഷേ യേശു ഇവിടെ പറയുന്നത് തേങ്ങയെക്കുറിച്ചല്ല. He is talking about vineyards and grapes. യേശു പറയുന്നത് മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും മുന്തിരിയെ കുറിച്ചുമാണ്. You know what happens if you don't pluck grapes at the right time. മുന്തിരി തക്ക സമയത്ത് പറിച്ചെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. You know what happens if you don't pluck grapes at the right time. മുന്തിരി തക്ക സമയത്ത് വിളവെടുത്തില്ലെങ്കിൽ അതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. Jesus is talking about souls. യേശു ഇവിടെ പറയുന്നത് ആത്മാക്കളെ കുറിച്ചാണ്. If you don't proclaim the gospel at the right time. സുവിശേഷം തക്ക സമയത്ത് പ്രഘോഷിക്കപ്പെട്ടില്ലെങ്കിൽ. If you don't share about the eternal life that Christ offers. യേശു നൽകുന്ന നിത്യജീവനെക്കുറിച്ച് സമയത്തെ പ്രഘോഷിച്ചില്ലെങ്കിൽ. That person is going to a Christless eternity. ആ വ്യക്തി പോകാൻ പോകുന്നത് ക്രിസ്തുവില്ലാത്ത നിത്യതയിലേക്കാണ്. More than 130 or 150 years ago. 130 വർഷങ്ങൾക്കപ്പുറം. There was a big fire in the city of Chicago. ഷിക്കാഗോയിൽ വലിയൊരു അഗ്നി പടർന്നു പിടിച്ചു. And many people died in that fire. ആ അഗ്നിയിൽ അനേക ആയിരങ്ങൾ മരിച്ചു. The night of that fire, ആ രാത്രിയിൽ, തീ പടർന്നു പിടിക്കുന്ന ആ രാത്രിയിൽ, a famous evangelist was conducting a big crusade in an auditorium like this. പ്രശസ്തനായ ഒരു സുവിശേഷകൻ ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ സുവിശേഷ യോഗം നടത്തുകയായിരുന്നു. His name was DL Moody. അദ്ദേഹത്തിന്റെ പേര് DL Moody എന്നാണ്. And he gave a presentation of the gospel. സുവിശേഷം ശക്തമായി അദ്ദേഹം പ്രഘോഷിച്ചു. And after the presentation of the gospel, ഈ പ്രസംഗിച്ച ശേഷം, he said, I wanted to go home and think about what I shared with you. എന്നിട്ട് കൂടി വന്നവരോട് പറഞ്ഞു, ഈ കേട്ട വചനം നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം. When you come back next time, തിരിച്ചു നാളെ വരുമ്പോൾ, I want you to make a decision. നിങ്ങൾ ഒരു തീരുമാനവുമായി വരണം. And so that night he dismissed the audience. അന്നേ രാത്രിയിൽ ജനത്തെ അവൻ പിരിച്ചുവിട്ടു. That night was when the fire took place in Chicago. ആ രാത്രിയിലാണ് ഷിക്കാഗോ പട്ടണത്തിൽ ഭയങ്കര അഗ്നിബാധ ഉണ്ടായത്. Thousands of people died. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. And number of people that came to hear DL Moody preach also died. DL Moodyയുടെ പ്രസംഗം കേട്ട അവത്തിൽ ചിലരും മരിച്ചു. That night he made a decision. അന്നേ രാത്രിയിൽ അവൻ ഒരു തീരുമാനം എടുത്തു. That he will never close a meeting without giving people an opportunity to respond to the gospel. കേൾവിക്കാർക്ക് സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ ഒരവസരം കൊടുക്കാതെ ഇനി മേലാൽ ഒരു യോഗവും ഞാൻ അവസാനിപ്പിക്കുകയില്ല. He fell on his knees and cried before God. തന്റെ മുഴങ്കാലുകൾ വീണ് ദൈവത്തോട് അവൻ കരഞ്ഞു. Ask God to forgive him for dismissing the audience without giving an opportunity. ഒരു തീരുമാനത്തിന് അവസരം കൊടുക്കാതെ ജനത്തെ പിരിച്ചുവിട്ടതിനാൽ ദൈവത്തോട് അവൻ ക്ഷമ ചോദിച്ചു. From that night, അന്ന് രാത്രി മുതൽ, until he died, അവൻ മരിക്കുന്നതുവരെ, he never closed a conversation with a non-Christian or a meeting without giving an opportunity for people to respond.
on a christavanaya oru vyaktiyode sambhashanam nadathumbolo oru suvishesha yogam kadiyunnado aa vyaktike suvisheshathode prathigirikkan oru avasaram kodukkade than ad avasanippichittilla from that day till the day he died he led more than 10 lakhs of people to Jesus Christ annu mudal than maranam vare ekadesham 10 lakshathil adhigam aalukale kartavengilekku than nayikkan idayayi this story has to deal with the timing ee kathake innu raathri nammal kelkunna ee kathake സമയത്തെ സംബന്ധിക്കുന്ന ഒരു പ്രാധാന്യതയുണ്ട് son daughter go work in the vineyard മകനെ മകളെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക you are dealing with souls നിങ്ങൾ ആത്മാക്കളുമായിട്ടാണ് ഇടപെടുന്നത് you are dealing with souls നിങ്ങൾ ആത്മാക്കളുമായിട്ടാണ് ഇടപെടുന്നത് you are dealing with souls ആത്മാക്കളുമായിട്ടാണ് ഇടപെടുന്നത് souls that go to a Christless eternity if they don't put their trust in Jesus യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഈ ആത്മാക്കൾ ക്രിസ്തുവില്ലാത്ത നിത്യതയിലേക്ക് പോവുകയാണ് I want you to do something ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് I'm going to count till 10 1 മുതൽ 10 വരെ ഞാൻ എണ്ണുകയാണ് and I want you to repeat after me എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ അത് പറയണം 1 തിരിച്ചു പറഞ്ഞാട്ടെ 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 You know what happened in those 10 seconds? ഈ 10 സെക്കൻഡിൽ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയോ? More than 30 people went to a Christless eternity. 30-ലധികം ആളുകൾ ക്രിസ്തുവില്ലാത്ത നരകത്തിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. More than 30 people went to a Christless eternity. 30-ലധികം ആളുകൾ ക്രിസ്തുവില്ലാത്ത നിത്യതയിൽ എത്തപ്പെട്ടു കഴിഞ്ഞു. Son, daughter, go work today in the vineyard. അതുകൊണ്ട് മകനെ മകളെ ഇന്ന് അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യണം. Today is the day that Jesus has given to us. ഇന്നാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. Not tomorrow. നാളെയല്ല. Not next year. അടുത്ത വർഷമല്ല. Not when you retire. നിങ്ങൾ വിരമിച്ചു കഴിയുമ്പോഴല്ല. Today. ഇന്ന് രാത്രിയാണ്. Son. മകനെ daughter മകളെ go today and work in the vineyard ഇന്നു പോയി അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യണം this story has to deal with the timing സമയത്തെ സംബന്ധിക്കുന്നതാണ് ഈ കഥ another time dl moody was preaching in england ഇംഗ്ലണ്ടിൽ dl moody പ്രസംഗിക്കുന്ന ഒരു സമയം and he was staying with a friend തന്റെ ഒരു സ്നേഹിതനോട് ഒരുമിച്ചാണ് താൻ താമസിക്കുന്നത് and he would come back and report how god blessed the meeting that day ആ ദിവസം എങ്ങനെയാണ് കർത്താവ് ശുശ്രൂഷ അനുഗ്രഹിച്ചതെന്ന് തന്റെ സ്നേഹിതനോട് താൻ പറയുമായിരുന്നു so the friend asked how was the meeting tonight സ്നേഹിതൻ ചോദിച്ചു ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു he said great അവൻ പറഞ്ഞു വലിയ അനുഗ്രഹമായിരുന്നു how many people were saved എത്ര പേർ രക്ഷിക്കപ്പെട്ടു he said 2.5 അവൻ പറഞ്ഞു 2.5 ആളുകൾ രക്ഷിക്കപ്പെട്ടു he said what do you mean by 2.5 അപ്പൊ ചോദിച്ചു അതിന്റെ അർത്ഥം എന്താ 2.5 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം do you mean 2 adults and 1 child അതിന്റെ അർത്ഥം രണ്ട് മുതിർന്നവരും ഒരു കുഞ്ഞുമാണോ എന്ന് ചോദിച്ചു he said no അവൻ പറഞ്ഞു അങ്ങനല്ല he said no അങ്ങനല്ല then what do you mean by that പിന്നെ എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം he said 2 children and 1 adult അവൻ പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളും ഒരു മുതിർന്ന വ്യക്തിയും 2 children and 1 adult രണ്ട് കുട്ടികളും ഒരു മുതിർന്നയാളും he said what do you mean by that അപ്പോൾ സ്നേഹം ചോദിച്ച അതിന്റെ അർത്ഥം എന്താ he said those 2 little children ആ രണ്ട് കൊച്ചു കുട്ടികൾക്ക് have all their life ahead to serve the lord അവരുടെ ജീവിതം മുഴുവൻ മുൻപിൽ നിൽക്കുകയാണ് ദൈവത്തെ സേവിക്കേണ്ടതിനു വേണ്ടി that old person who gave his heart to the lord has very little life left പക്ഷേ ആ പ്രായമായ വ്യക്തിക്ക് തന്റെ മുമ്പിൽ ഇനി അധികം നാളുകളില്ല very little life left വളരെ ചുരുങ്ങിയ നാളുകളേ ഉള്ളൂ 2.5 അതാണ് 2.5 എന്ന് പറഞ്ഞതിന്റെ 2.5 2.5 dear brother priya sahodara dear sister priya sahodari you know what time it is in your life നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സമയത്താണെന്ന് നിങ്ങൾക്കറിയാം you know whether it is the morning of your life നിങ്ങളുടെ ജീവിതത്തിന്റെ രാവിലെ സമയമാണോ you know whether it is the noon of your life നിങ്ങളുടെ ജീവിതത്തിന്റെ നട്ടുച്ച സമയമാണോ you know whether it is the evening of your life അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്ന സമയമാണോ morning represents when you are strong രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശക്തിയുള്ള സമയം morning represents when you are alert രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാഗ്രതയുള്ള സമയം morning represents when you have the resources at your disposal രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വിഭവങ്ങളുള്ള ധനമുള്ള സമയം morning represents when you are ready to go രാവിലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലതയുള്ള സമയം evening represents when you are ready to retire വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വിരമിക്കുന്ന സമയമാണ് evening represents when you are tired നിങ്ങൾ ക്ഷീണിതനാകുന്ന സമയമാണ് you know what time it is in your life നിങ്ങളുടെ ജീവിതത്തിൽ
ഏത് സമയമാണെന്ന് നിങ്ങൾക്കറിയാം. The father is saying. പിതാവ് പറയുകയാണ്. Jesus is calling. യേശു വിളിക്കുകയാണ്. Son, go today and work in the vineyard. മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യണം. Jesus is calling you, dear sister. പ്രിയ സഹോദരി, യേശു നിന്നെ വിളിക്കുകയാണ്. Jesus is saying, daughter, go today and work in the vineyard. മകളെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കണം. You need to understand the timing of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ സമയം നിങ്ങൾ തിരിച്ചറിയണം. This story is not only a story of repentance, it is a story of timing. ഇത് മനസാന്തരത്തിന്റെ മാത്രം കഥയല്ല, നമ്മുടെ ജീവിതത്തിന്റെ സമയത്തെ കുറിക്കുന്ന ഒരു കഥ കൂടിയാണ്. The elder son went to the vineyard. മൂത്ത മകൻ മുന്തിരിത്തോട്ടത്തിൽ ചെന്നു. But he did not go when the father asked him to go. പക്ഷേ പിതാവ് പറഞ്ഞ സമയത്ത് പോയില്ല. The second son did not go. രണ്ടാമത്തെ മകൻ പോയി. That is why that question is so important. Which of the two did the will of the father? അതുകൊണ്ടാണ് യേശുവിന്റെ ചോദ്യം പ്രാധാന്യം അർഹിക്കുന്നത്. ഇവരിൽ ആരാണ് പിതാവിന്റെ ഹിതം ചെയ്തത്? Which of the two did the will of the father? ഇവരിൽ ആരാണ് പിതാവിന്റെ ഹിതം ചെയ്തത്? The scholars and theologians said the first. ഈ ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, മൂത്ത മകനാണ് ആദ്യത്തെ മകനാണ്. Yes, he did go. അവൻ പോയി എന്നുള്ളത് സത്യമാണ്. But he did not go when the father asked him to go. പക്ഷേ പിതാവ് പറഞ്ഞ സമയത്ത് അവൻ പോയില്ല. In other words, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ, delayed obedience is still disobedience. വൈകി വരുന്ന അനുസരണങ്ങൾ അനുസരണക്കേടിന് തുല്യമാണ്. Delayed obedience is still disobedience. വൈകി വരുന്ന അനുസരണങ്ങൾ അനുസരണക്കേടിന് തുല്യമാണ്. You may go, നിങ്ങൾ പോയേക്കാം, but you're not going when the father asked you to go. പക്ഷേ പിതാവ് പറഞ്ഞ സമയത്ത് പോയില്ല. And so God considers that as disobedience. അതുകൊണ്ട് കർത്താവ് അതിനെ അനുസരണക്കേടിന് തുല്യമായി കാണുന്നു. So Jesus is saying, യേശു പറയുകയാണ്, that is why he's emphasizing that question. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് യേശു പ്രാധാന്യം കൊടുത്തത്. Which of the two did the will of the father? ഇവരിൽ ആരാണ് പിതാവിന്റെ ഹിതം ചെയ്തത്? I don't know who you identify with. നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എനിക്കറിയില്ല. I don't know whether you identify with the elder son. മൂത്ത മകനാണോ നിങ്ങളുടെ ഉത്തരം എന്ന് എനിക്കറിയില്ല. You rebelled in the early part of your life. ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ദൈവത്തോട് മത്സരിച്ചു. You didn't care about your father. നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ മാനിച്ചില്ല. You didn't care about your family. നിങ്ങളുടെ കുടുംബത്തെ മാനിച്ചില്ല. You didn't care about your church. നിങ്ങളുടെ സഭയെ കുറിച്ച് ചിന്തിച്ചില്ല. You wanted to do your will whenever you wanted to do it. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു. You lived a rebellious life. മത്സരബുദ്ധിയോടെ നിങ്ങൾ ജീവിച്ചു. But the Holy Spirit began to convict you. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. You realize that God has a plan for your life. നിങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിന് എന്നിൽ ഒരു പദ്ധതിയുണ്ട്. You repented and went with God. നിങ്ങൾ മനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്നു. God accepts that repentance. ദൈവം അത് അംഗീകരിച്ചു. Or you may be like the second son. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മകനെ പോലെയായി. You know how to speak the right word. നല്ലതായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാം. You know how to address your father as sir. പിതാവിനെ, യജമാനനെ എന്ന് വിളിക്കാൻ അറിയാം. But you don't follow through. പക്ഷേ യഥാർത്ഥത്തിൽ അവനെ അനുഗമിക്കുന്നില്ല. You only offer your lip service but not your life service to God. നിങ്ങളുടെ അധരം കൊണ്ടുള്ള ആരാധന മാത്രമേ ഉള്ളൂ, ജീവിതം കൊണ്ട് അവനെ ആരാധിക്കുന്നില്ല. God is looking for a third son and a third daughter. ദൈവം ഇന്ന് രാത്രിയിൽ മൂന്നാമത്തെ ഒരു മകനെ, മൂന്നാമത്തെ ഒരു മകളെ അന്വേഷിക്കുന്നു. He is looking for a son and a daughter who will say yes to the father in the morning, in the noon and the evening of one's life. ഒരുവന്റെ ജീവിതത്തിലെ രാവിലെയും വൈകിട്ടും വൈകുന്നേര സമയത്തും ഉച്ച സമയത്തും അവനെ പിൻഗമിക്കുന്ന ഒരു മൂന്നാമത്തെ മകനെ, മകളെ ഇന്ന് രാത്രിയിൽ കർത്താവ് അന്വേഷിക്കുകയാണ്. And when he sees that obedience, God will do great things. ആ അനുസരണം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. God will turn the world upside down with an obedient child. അനുസരണമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവം ഇടയാക്കും. Obedience is better than sacrifice. അനുസരണം എന്നുള്ളത് യാഗത്തേക്കാൾ വിശിഷ്ടമായതാണ്. That is what God is looking for. അതാണ് ഇന്ന് രാത്രി കർത്താവ് അന്വേഷിക്കുന്നത്. He is looking for an obedient person. അനുസരണയുള്ള ഒരു വ്യക്തി അവൻ അന്വേഷിക്കുന്നു. He is looking for an obedient sister. അനുസരണയുള്ള ഒരു സഹോദരി അന്വേഷിക്കുന്നു. Who is saying yes Lord, yes Lord, yes Lord. ആരു പറയും ഇന്ന് രാത്രി, ലൂവ കർത്താവേ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് ആരു പറയും? I am willing to go into the vineyard. ഞാൻ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ പോകാൻ തയ്യാറാണ്. I will go proclaim the good news. നിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തയ്യാറാണ്. I will go to ഒഡീഷ. ഞാൻ ഒഡീഷയിലേക്ക് പോകാൻ തയ്യാറാണ്. I will go to ആന്ധ്രപ്രദേശ്. ആന്ധ്രയിലേക്ക് പോകാൻ തയ്യാറാണ്. I will go to ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലേക്ക് പോകാൻ തയ്യാറാണ്. Go wherever the Lord sends me. എന്റെ കർത്താവ് എന്നെ അയക്കുന്നിടത്തേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്.
I will proclaim the gospel. ഞാൻ സുവിശേഷം പ്രസംഗിക്കും. I will go to the vineyard and reap the harvest. ഞാൻ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ആ കൊയ്ത്ത് വളരെ വ്യക്തമായി എടുക്കുവാനിടയാകും. I'll be that third son. ഞാൻ ആ മൂന്നാമത്തെ പുത്രിയാകും. I'll be that third daughter. ഞാൻ ആ മൂന്നാമത്തെ മകളാകും. It is with obedient children that he accomplishes his work. അനുസരണയുള്ള മക്കളോട് കൂടിയാണ് അവന്റെ പദ്ധതി അവൻ നിറവേറ്റുന്നത്. And when he finds that son, he is pleased and it brings joy to the father. അങ്ങനെ ഒരു മകനെ കാണുമ്പോൾ പിതാവിന് അത് സന്തോഷമാണ്. Would you close your eyes? കണ്ണുകൾ അടയ്ക്കാവോ? Would you reflect on the word that you heard? രാത്രി കേട്ട വചനത്തിന് മുൻപാകെ സമർപ്പിച്ചാട്ടെ. A short story but pregnant with spiritual meaning. ഒരു ചെറിയ കഥയാണ് പക്ഷേ ആത്മീക അർത്ഥങ്ങളാൽ വളരെ നിർഭരമായിരിക്കുന്ന കഥ. Because Jesus told this story. യേശു ആണ് ഈ കഥ പറഞ്ഞത്. Jesus is the one who is giving you that invitation. യേശു ആണ് ക്ഷണം തരുന്നത്. Jesus is asking you, son, daughter, would you go work in the vineyard? യേശു ചോദിക്കുകയാണ് മകനെ മകളെ എന്റെ മുന്തിരിത്തോട്ടത്തിൽ നീ വേല ചെയ്യുമോ? How many of you will respond to that invitation? നിങ്ങളിൽ എത്ര പേർ ഇന്ന് രാത്രിയിൽ ആ ചോദ്യത്തോട് പ്രതികരിക്കും? How many of you will say I'll be like a third son? നിങ്ങളിൽ എത്ര പേര് പറയും ഞാൻ ഒരു മൂന്നാമത്തെ മകനായി? Maybe you live like the elder son. നിങ്ങൾ ഒരുപക്ഷേ മൂത്ത വ്യക്തിയെ പോലെ ജീവിച്ചവനായിരിക്കാം. Maybe you live like the second son. അല്ലെങ്കിൽ രണ്ടാമത്തെ മകനെ പോലെ ജീവിച്ചവനായിരിക്കാം. But today will you tell the Lord, Lord, I want to be like the third son and the third daughter who will give the whole entire love to the father and bring joy to the father morning, noon and night. എന്നാൽ കർത്താവേ ഇന്ന് രാത്രിയിൽ ഒരു മൂന്നാമത്തെ മകനായി മകളായി എൻ്റെ ജീവിതത്തിൻ്റെ രാവിലെ സമയവും ഉച്ച സമയവും അതുപോലെ വൈകുന്നേര സമയവും നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ സമർപ്പിക്കുന്നു. If you are willing to offer your life like that, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറായാൽ, If you are willing to repent of your sins, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറായാൽ, If you understand the timing of your life, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, If you understand the importance of your service to God, ദൈവത്തെ സേവന ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കിയാൽ, If you want to bring joy to the Father, പിതാവിന് സന്തോഷം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, Would you raise your hand and say, Lord, here is my life, I want to bring joy to my Father? അങ്ങനെ ഒരു സമർപ്പണമാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to bring joy to my Father. എൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I have brought pain to my father. എൻ്റെ പിതാവിന് ഞാൻ ദുഃഖം വരുത്തിയ വ്യക്തിയാണ്. I have brought pain to the father in the early part of my life. എൻ്റെ ജീവിതത്തിന്റെ പ്രാരംഭ നാളുകളിൽ അവനെ ദുഃഖിപ്പിച്ച വ്യക്തിയാണ്. I am bringing pain to the father now in the latter part of my life. എൻ്റെ ജീവിതത്തിന്റെ വൈകിയ സായാഹ്നങ്ങളിൽ